പെരിങ്ങോൾ തിരുവന്തം ദേശദേവനായ ശ്രീവല്ലഭ സ്വാമിയുടെ ഉത്തരശിവേലി ഉത്സവത്തോടനുബന്ധിച്ച് ആലന്തുർത്തി ഭഗവതി മീനമാസത്തിലെ മകേരം നാളിൽ കൊടിയേറി പതിവ് പൂജകൾക്ക് ശേഷം ആറാട്ട് പുറപ്പാടിൻ്റെ ആറാം ദിവസം ഉത്തർമേൽ ആറാട്ട്, ജീവിതകളി, കാവിൽവേല, അഞ്ചിൽക്കുട്ടിയിലെ ജീവിതകളി എന്നീ ചടങ്ങുകൾക്ക് ശേഷം പെരിങ്ങോൾ ഭാഗത്തേക്ക് എഴുന്നള്ളുന്നു. ആറാട്ട് പുറപ്പാടിൽ ഏറ്റവും പ്രത്യേകതയാർന്ന എഴുന്നള്ളത്ത് നടക്കുന്ന ഏക സ്ഥലമാണ് പെരിങ്ങോൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരുവന്തവും അനുബന്ധ ചടങ്ങുകളും വളരെ ചിട്ടയോടെയാണ് നടന്നു വരുന്നത്. വായനശാലയ്ക്ക് സമീപം വിശ്രമിക്കുന്ന ഭഗവതിയെ താലപ്പൊലി, വായ്ക്കുരവ, ആർപ്പുവിളി, താളമേളാദികൾ എന്നിവയുടെ അകമ്പടിയോടെ പെരിങ്ങോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് അനയിക്കുന്നു. ഈ എഴുന്നള്ളത്തിൽ ഉപാസകർ ഭഗവതിയെ ജീവിതയിൽ നിന്നെടുത്ത് ശിരസിൽ ഏറ്റിയാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. പണ്ട് കൈപ്പുഴ തമ്പുരാൻ എന്ന നാട്ടുരാജാവായിരുന്നു പെരിങ്ങോൾ ദേശാധികൾ. അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളോ കുതിരകളെ പൂട്ടിയ ചക്രത്തേരിൽ വന്നാണ് ഭഗവതിയെ സ്വീകരിച്ചിരുന്നതെന്ന് പഴമക്കാർ പറയുന്നു. ക്ഷേത്രത്തിലെത്തുന്ന ഭഗവതിക്ക് നമസ്കാര മണ്ഡപത്തിൽ അൻപുലിപ്പറയും നേദ്യവുമുണ്ട്. ഈ സമയത്തെ ഭഗവാൻ ഭഗവതി സംഗമം ദർശിക്കുന്നത് ഭക്തർ പുണ്യമായി കരുതുന്നു. ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകൾക്ക് ശേഷം ഭഗവതി തിരികെ വായനശാല പടിയിലേക്ക് പോകുന്നു. ഈ രണ്ടാമത്തെ എഴുന്നള്ളത്താകാം ഒരുപക്ഷെ അന്നത്തെ ജനകീയ തിരുവന്ത മഹോത്സവം. ജീവിതയിൽ എഴുന്നള്ളുന്ന ഭഗവതിയുടെ ഉടമസ്ഥരായ മൂസുകന്മാർക്ക് ഭാരവാഹികൾ നൽകുന്ന ദക്ഷിണ സ്വീകരിച്ച് പാണിവിളക്കിൽ നിന്ന് ദീപം പകർന്ന് പന്തത്തിലാക്കി നൽകുന്നു. ഈ പന്തം തിരുപ്പന്തം എന്ന ദീപശിഖ സഞ്ചയത്തിലേക്ക് പകർന്ന് ദേവിക്ക് മുന്നിലൂടെ ഒഴിഞ്ഞ് ക്ഷേത്രവളപ്പിലെത്തുന്നു. അവിടെ അലങ്കാരഭൂഷിതമായി വച്ചിരിക്കുന്ന തേരിലെ പന്തത്തിലേക്ക് ദീപം പകരുന്നു. തുടർന്ന് ഭക്തർ ആർപ്പുവിളികളുമായി തേർത്തണ്ട് കൈകളിലുയർത്തി ഭഗവതിക്ക് സമീപത്തേക്ക് നീങ്ങുന്നു. ഭഗവതിക്ക് മുഖാമുഖം വരുന്ന തേര് കൈകളിലുയർത്തി ഭഗവതിയെ ദർശിക്കുന്നു. ശേഷം തേരുകളി തുടങ്ങിയായി. പണ്ട് പെരിങ്ങോൾ തിരുവന്തത്തിന് ചക്രത്തേരായിരുന്നു എഴുന്നള്ളിച്ചു തരുന്നത്. മതിൽഭാഗത്ത് ഉത്തരശിവേലി നാളിൽ നടത്തിയിരുന്ന തിരുവന്തത്തിലേക്ക് കൊണ്ടുപോയതായി പറയപ്പെടുന്നു. ഇത് പിന്നീട് തിരികെ വന്നില്ല. പിന്നീട് വർഷങ്ങളോളം കാരക്കൽക്കരയുടെ തേരായിരുന്നു കടമെടുത്ത് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് പുതിയ തേര് നിർമ്മിക്കുകയും ചെയ്തെങ്കിലും ഇപ്പോഴും ഉപയോഗിക്കുന്നത് പഴയ തേരിനേക്കാൾ ചെറിയ തേരാണ്. തേരിന് മുൻപിലായി കുരുത്തോലയിലും പാളയിലും തീർത്ത ഒരു കുതിരയുമുണ്ട്. അയ്യത്താരോ തീയോ തിത്തോ തേരുവരുന്നേ മാറിക്കോളൂ എന്ന വായ്ത്താരിയാണ് സാധാരണയായി ഉപയോഗിച്ച് കാണുന്നത്. ഇത് പഴയ രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്നു. ഭഗവതിയെ ദർശിച്ച തേര് കൈത്തണ്ടിലാക്കി മുൻപോട്ട് രണ്ടടിയും വശങ്ങളിലേക്ക് മൂന്നടിയും ക്രമത്തിലാണ് പ്രാചീന തേരുകളിയുടെ രീതി. കാലപ്പഴക്കത്താൽ ഇതിന് വ്യത്യാസമുണ്ടായിട്ടുണ്ടാകാം. ഇങ്ങനെ തേര് മുന്നോട്ടും പിന്നോട്ടും ആടിയാടി കളിക്കുന്നു. തേരുകളിയുടെ മൂർദ്ധഭാഗത്ത് തേര് കൈകളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് എറിയുന്ന ഒരു രീതി പെരിങ്ങോൾ തിരുവന്തത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കളിയുടെ അവസാന ഭാഗത്തിൽ തേര് മൂന്ന് വട്ടം കറക്കുന്നു. ഈ വട്ടം കറങ്ങലോടെ തേരുകളി അവസാനിക്കുന്നു.